Hi friends, varan pona overseer instructor tradesman civil engineering exam kalku avashyamayittulla Nimi mock test series aanu nammal conduct cheyidondirunnathu. Subject road aanu, ini adinte part 2 video aanu njan cheyyunnathu. ഇതിനു മുമ്പുള്ള നിമ്മി മോക്ക് ടെസ്റ്റ് സീരീസ് ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അത് അവൈലബിൾ ആണ്. അതേപോലെ റോഡിന്റെ തന്നെ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോയും അതേപോലെ ഹൈവേയുടെ ഗ്രാൻഡ് മോക്ക് ടെസ്റ്റ് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ഓവർസിയർ ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മാൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള കേരള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചാനലിന്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വരാൻ പോകുന്ന ഏപ്രിൽ 3-ാം തീയതിക്ക് എക്സാമിന് ഇതെല്ലാം പ്രയോജനകരമായിരിക്കും. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകൾ ഞാൻ ഇടുമ്പം അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഇന്നത്തെ റോഡിന്റെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ഹൈയസ്റ്റ് പോയിന്റ് ഓഫ് എ ക്രോസ് സെക്ഷൻ ഓഫ് ഹൈവേ. ഹൈവേ ക്രോസ് സെക്ഷന്റെ ഹൈയസ്റ്റ് പോയിന്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷനില് കേംബറ്, സബ് ബേസ്, കാരേജ് വേ, ക്രൗൺ ഉണ്ട്. നമുക്ക് ആദ്യം ഈ ക്രോസ് സെക്ഷൻസ് നമുക്ക് പഠിക്കുമ്പോൾ കുറെ ടേംസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്, അതൊന്ന് നോക്കാം. സോ ഹൈവേയുടെ കുറച്ച് ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ലാൻഡ് വിഡ്ത്. ലാൻഡ് വിഡ്ത് അഥവാ വേറൊരു പേരുകൂടി ഉണ്ട്, റൈറ്റ് ഓഫ് വേ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റോഡ് എന്ന് പറയുന്ന അത് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റോഡ് നമുക്ക് പണിയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അക്യൂർ ചെയ്യുന്ന ഒരു ടോട്ടൽ ലാൻഡ് വിഡ്ത് ഉണ്ട്. ആ ടോട്ടൽ ലാൻഡ് വിഡ്ത്തിന് അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലുള്ള വിത്തിനെ, ടോട്ടൽ ആയിട്ടുള്ള വിത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാൻഡ് വിഡ്ത് അഥവാ റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഇങ്ങനെ അക്യൂർ ചെയ്യുന്ന ലാൻഡ്സ് നമ്മൾ എടുക്കുമ്പം അതിന്റെ കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതൊന്നെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് റോഡ്, ആ റോഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതേപോലെ ഇറ്റ്സ് പോസിബിൾ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്, ഇത് ഭാവിയിൽ എന്തെങ്കിലും ഫ്യൂച്ചർ ഡെവലപ്മെന്റ് നടത്താനുള്ള റോഡാണോ, അപ്പൊ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ലാൻഡ് വിഡ്ത് അക്യൂർ ചെയ്യുന്നത്. ആ വിഡ്ത് അക്യൂർ ചെയ്യുന്നത് ഇതിന്റെ ബേസിസിലായിരിക്കും. നെക്സ്റ്റ് വൺ ആണ് റോഡ്വേ. റോഡ്വേ പറയുന്നതിന് മുമ്പ് നമുക്ക് മെയിൻ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാരേജ് വേ എന്ന് പറയുന്നത്. ഇപ്പൊ കാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന സി ആണ് കാരേജ് വേ എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് കാരേജ് വേ വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന റോഡിന്റെ പോർഷനെയാണ് നമ്മൾ കാരേജ് വേ എന്ന് പറയുന്നത്. ഇതിനകത്ത് വെഹിക്കുലർ മൂവ്മെന്റ് മാത്രമാണ് അവിടെ നടക്കുന്നത്, അവിടെ നിർത്തിയിടുന്നില്ല, വെഹിക്കിൾ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി അലോ ചെയ്തിരിക്കുന്ന പോർഷനെയാണ് കാരേജ് വേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ മുകളിൽ തന്നിരിക്കുന്നതാണ് റോഡ്വേ. റോഡ്വേ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബി ആണ് കാണിച്ചിരിക്കുന്നത്. കാരേജ് വേയുടെ കൂടെ അപ്പുറവും ഇപ്പുറവും രണ്ട് ഷോൾഡറുകൾ, ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ റോഡിന്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ റോഡ് കാണുമ്പോൾ മനസ്സിലാവും, റോഡിനകത്ത് വെഹിക്കുലാർ പോകാനൊരു സ്ഥലമുണ്ട്. അതേപോലെ ഇൻ കേസ് ഒരു എമർജൻസി ആയിട്ടൊരു സിറ്റുവേഷൻ വന്നു, ഒന്നെങ്കിൽ നമ്മുടെ ആക്സിഡന്റ് ആയി, കാർ ആക്സിഡന്റ് ആയി, അല്ലെങ്കിൽ വെഹിക്കിൾ ആക്സിഡന്റ് ആവുക, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടൊരു കോളിംഗ് സിറ്റു, ആരെങ്കിലും കോൾ ചെയ്യുന്നു, അപ്പൊ നമുക്ക് നിർത്തിയിട്ട് സംസാരിക്കണം. അപ്പൊ അങ്ങനെ വേണ്ടി എമർജൻസി ആയിട്ട് നമുക്കൊന്ന് മാറ്റി പാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലെയിനാണ് ഈ ഷോൾഡർ എന്ന് പറയുന്നത്. ഈ ഷോൾഡർ പോർഷനും കൂടി ചേർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ കാരേജ് വേ വെഹിക്കുലർ പോകുന്ന സ്ഥലവും അപ്പുറവും ഇപ്പുറമുള്ള ഷോൾഡറും കൂടി പ്ലസ് ചെയ്താൽ കിട്ടുന്ന അത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റോഡ് വേ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ, നമ്മുടെ ഹൈവേയുടെ ടോപ്പ് പോർഷന് വെള്ളം വീണു, റെയിനി സീസണ് വേണം, വെള്ളം വീണു കഴിഞ്ഞാൽ ആ വെള്ളത്തിനെ എന്ത് ചെയ്യണം, അവിടെ നിന്നും റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്യണം. ആ ഡൈവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ആ തേം ആണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ആണ് ബോറിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ. ബോറിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ ട്രീസ് ഒക്കെ ഈ പറഞ്ഞ സൈഡില്, റോഡിന്റെ സൈഡിലൊക്കെ പ്ലാന്റ് ചെയ്തിട്ടിരിക്കുന്നത്. സോ ആ ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ ട്രീസ് പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രോസസ്സിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബോറിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ഫോർമേഷൻ, എഫ് ആണ് ഇവിടുത്തെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മുടെ എർത്ത് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, റോഡിന് ഒരു ഫൈനൽ ഷേപ്പ് കൊണ്ടുവന്നതിന് ശേഷം പ്രിപ്പയർ ദ സർഫസ് ഓഫ് ഗ്രൗണ്ട് ഇൻ ഇറ്റ്സ് ഫൈനൽ ഷേപ്പ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എർത്ത് വർക്ക്, ഒന്നുകിൽ എർത്ത് ഫില്ല് ചെയ്തോ അല്ലെങ്കിൽ കട്ട് ചെയ്തോ നമ്മൾ ആ ഒരു സർഫസ് കറക്റ്റ് ഫൈനൽ ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിനെയാണ് ഈ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് മെയിൻലി വേറൊരു പോയിന്റ് കൂടി ഓർത്തിരിക്കണം,
The height of the embankment or a filling, the figure H, and it is should be 60 cm above the maximum floor level at that area. ഒരു ഏരിയ എടുക്കുകയാണെങ്കിൽ ആ ഏരിയയുടെ മാക്സിമം ഫ്ലോർ ലെവലിന് ഒരു 60 സെന്റി എബോവ് ആയിട്ടായിരിക്കും നമ്മൾ എംബാക്ക്മെന്റ് അല്ലെങ്കിൽ ഫില്ലിംഗ് അവിടെ വേറെ സ്ഥലത്ത് നമ്മൾ കൊടുക്കുന്നത്. സോ ഇത്രയാണ് ഇതിനകത്തുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞു? ലാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ ഗവൺമെന്റ് അക്യൂറി ചെയ്യുന്ന ടോട്ടൽ ലാൻഡിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാൻഡ് വിഡ്ത്ത്. കാരേജ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കുലർ ട്രാഫിക്കിനുള്ള പോർഷൻ. റോഡ് വേ എന്ന് വെച്ചാൽ ഈ കാരേജ് വേയും അപ്പുറം ഇപ്പുറമുള്ള ഷോൾഡറും കൂടെ പ്ലസ് ചെയ്യുന്നതാണ് റോഡ് വേ എന്ന് പറഞ്ഞാൽ. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെള്ളം റിമൂവലും ഡൈവേർട്ടും ചെയ്യുന്ന ആ ഒരു ഒരു ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡ്രൈനേജ് എന്ന് വിളിക്കുന്നത്. ബോർ കൾച്ചർ എന്ന് പറയുന്നത് പ്ലാന്റിങ് ട്രീസ്, റോഡിന്റെ സൈഡുകളിലൊക്കെ ട്രീസ് പ്ലാന്റ് ചെയ്യുന്നു. ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഷേപ്പിലേക്ക് എർത്ത് വർക്ക് കൊണ്ടുവരിക, എന്നുവെച്ചാൽ ഫൈനൽ ഷേപ്പായി ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ഡാംസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ് ഷോൾഡർ എന്ന് പറയുന്നത്. ഷോൾഡർ എന്തായിരുന്നു? ഇറ്റ്സ് എ സ്പേസ് ഓൺ ബോത്ത് ഓഫ് ദ കാരേജ് വേ ടു പ്രൊട്ടക്ട് ദ റോഡ്. റോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ കാരേജ് വേയുടെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് കൊടുക്കുന്ന ആ ഒരു സ്പേസിനെയാണ് ഷോൾഡർ എന്ന് പറയുന്നത്. അതിന്റെ വിത്ത് ഓർത്തിരിക്കണം, 1.25 to 2 meters ആയിരിക്കും നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. അതേപോലെ അവിടെ ഒരു ചെറിയ ക്രോസ് ലോപ്പ്, ആ ഷോൾഡറിന്റെ അവിടെ ഇതൊക്കെ പ്രോപ്പർ ഡ്രെയിനേജിന് വേണ്ടി ഒരു 1 in 20 നമ്മൾ ക്രോസ് ലോപ്പുകൾ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടി? പ്രോപ്പർ ഡ്രെയിനേജിന് വേണ്ടി. നെക്സ്റ്റ് വൺ ആണ് കേംബർ. കേംബർ എന്ന് പറയുന്നത് ഇതിനകത്ത് എച്ച് കാണിച്ചിരിക്കുന്നതാണ് കേംബർ എന്ന് പറയുന്നത്. കേംബർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനെയാണ് കേംബർ എന്ന് പറയുന്നത്. കാരേജ് വേയെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാരേജ് വേ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, ഒരു ചെറിയ രീതിയിലുള്ള ഒരു സ്ലോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള സ്ലോപ്പ് കറക്റ്റ് ഫ്ലാറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. മെയിൻ ആയിട്ട് ദ സ്ലോപ്പ് പ്രൊവൈഡഡ് ഓൺ ദ റോഡ് സർഫസ്, റോഡ് സർഫസിൽ ഒരു കൊടുത്തിരിക്കുന്ന ഒരു സ്ലോപ്പാണ്. ഏത് ഡയറക്ഷനിലാണ്? ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. നമ്മളിപ്പം കാണിച്ചിരിക്കുന്ന വ്യൂ, നമ്മളിപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഈ വ്യൂവില് ക്രോസ് സ്ലോപ്പ് ആണ് ഇവിടെ കാണിച്ചത്, അല്ലെങ്കിൽ കേംബർ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ലോപ്പിനെയാണ് കേംബർ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ ഓഫ് ദ റെയിൻ വാട്ടർ ഫ്രം ദ കാരേജ് വേ. കാരേജ് വേയിലാണ് സാധാരണ ഇത് രണ്ട് സ്ലോപ്പുകൾ കൊടുക്കുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ വെള്ളം ആ കാരേജ് വേയിൽ നിൽക്കാൻ പാടില്ല, അത് ഒഴുകി പോകാൻ വേണ്ടിയാണ് നമ്മൾ ഈ കേംബറിൽ ഈ പ്രത്യേക സ്ലോപ്പ് നമ്മൾ കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അലൈൻമെന്റ് ആണ്. അലൈൻമെന്റ് എന്ന് പറയുന്നത് നമ്മളിപ്പം പറഞ്ഞ ലേ ഔട്ട് ഓഫ് റൂട്ട് ഓൺ ദ സെൻട്രൽ ലൈൻ ഓഫ് എ റോഡ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഗ്രൗണ്ട് നമ്മുടെ റോഡിന്റെ അലൈൻമെന്റ് അല്ലെങ്കിൽ റോഡ് അലൈൻമെന്റ് സാധാരണ ചെയ്യുന്നത് ആദ്യം തന്നെ സെൻട്രൽ ലൈൻ വരച്ച് വരച്ചാണ് പോകുന്നത്. അങ്ങനെ സെൻട്രൽ ലൈൻ ലേ ഔട്ട് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ലേ ഔട്ട് ഓർ റൂട്ട് ഓഫ് എ സെൻട്രൽ ലൈൻ ഓഫ് റോഡ് ഓൺ ദ ഗ്രൗണ്ട്. നമ്മുടെ നമ്മൾ റോഡ് പണിയാൻ പോകുന്ന ആ ഗ്രൗണ്ടിൽ നമ്മൾ അതിന്റെ കറക്റ്റ് റൂട്ട് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്ത് പോകുന്നതിനെ, ആ ലേ ഔട്ട് ചെയ്ത് പോകുന്നതിനെ നമ്മൾ പറയുന്നതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി ഡിസൈഡഡ് ബിഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്. റോഡിന്റെ കൺസ്ട്രക്ഷന് മുമ്പ് ആദ്യമേ ഈ സെൻട്രൽ ലൈൻ നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ട്. അതിന് ശേഷമാണ്, സെൻട്രൽ ലൈൻ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് റോഡ് കൺസ്ട്രക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് ആംഗിൾ ഓഫ് റീപോസ്. ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത് ആംഗിൾ അറ്റ് വിച്ച് സോയിൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് വിത്തൗട്ട് എനി സപ്പോർട്ട്. സപ്പോർട്ട് ഒന്നും കൂടാതെ ഒരു സോയിലിനെ എങ്ങനെ നിൽക്കാൻ പറ്റും, വിത്ത്സ്റ്റാൻഡ് ചെയ്തോടെ നിൽക്കാൻ പറ്റും, ആ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. നെക്സ്റ്റ് ഇതിനകത്ത് വരുന്നതാണ് ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ക്രൗൺ ജെ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതാണ് ക്രൗൺ. ക്രൗൺ എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ ക്രോസ് സെക്ഷന്റെ ഹൈയസ്റ്റ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഹൈയസ്റ്റ് പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൗൺ. പിന്നെ ഫോർമേഷൻ വിത്ത് ഓൾറെഡി പറഞ്ഞാണ്. ഫോർമേഷൻ വിത്ത് എന്ന് പറയുന്നത് എഫ് ആണ്, നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ സം ഓഫ് ദ വിത്ത് ഓഫ് കാരേജ് വേയും ഷോൾഡറും ഓൺ ദ ബോത്ത് സൈഡ്സ് അതിനെ എല്ലാം കൂടെ ചേർത്ത് അതിന്റെ ടോപ്പ് വിത്ത് ഓഫ് എ ഹൈവേ ഓൺ ദ എംബാക്ക്മെന്റിനെയാണ് ഫോർമേഷൻ വിത്ത് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈവേ ക്രോസ് സെക്ഷന്റെ ഹൈയസ്റ്റ് പോയിന്റിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ക്രൗൺ. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈയസ്റ്റ് പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, പോയിന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് എന്ത് വരും? ദറ്റ് ഇസ് ക്രൗൺ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്, ക്രൗൺ. ക്രൗൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ജെ ആണ്. ജെ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ, ഈ ഒരു പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ക്രൗൺ. ബാക്കിയുള്ള ഫീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, വട്ട് ഇസ് ദ ടൈം റിക്വയർഡ് ഫോർ എ ഡ്രൈവർ ടു റിയലൈസ് ദ നെസസിറ്റി ഓഫ് അപ്ലൈയിങ് ബ്രേക്സ് ടു ദ വർക്കർ?
നമുക്ക് ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു ഒബ്സ്ട്രക്ഷൻസ് കണ്ടു. ആ ഒബ്സ്ട്രക്ഷൻ കണ്ട് അത് ബ്രേക്ക് അപ്ലൈ ചെയ്യണോ അല്ലെങ്കിൽ അതിന്റെ നെസസിറ്റി എന്താണെന്ന് റിയലൈസ് ചെയ്യാൻ എടുക്കുന്ന ആ ടൈമിനെ, ആ ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് പെർസെപ്ഷൻ ടൈം. പെർസെപ്ഷൻ ടൈം ആണ് ആ ടൈം എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ അതിനെ റിലേറ്റ് ചെയ്യുന്നത് ഒരു പി ഐ ഇ വി തിയറി അനുസരിച്ചാണ്. പി ഐ ഇ ഇ വി തിയറി ആണ് എന്ന് വെച്ചാൽ പെർസെപ്ഷൻ, ഇന്റലക്ഷൻ, ഇമോഷൻ ആൻഡ് വൊളീഷൻ ആണ്. ഇതിനുശേഷമാണ് അയാൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്, ആ ഒബ്സ്ട്രക്ഷൻ കണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ തിയറിക്കകത്ത് പെർസെപ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റിയലൈസ്മെന്റ് ആണ്. വെച്ചാൽ നമ്മൾ ഈ പറയുന്ന എന്താണോ ഒബ്സ്ട്രക്ഷൻ, അത് നമ്മൾ മനസ്സിലാക്കി അത് ബ്രെയിനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബ്രെയിൻ അതിൽ നിന്ന് റിപ്ലൈ തരുന്നു. അപ്പൊ ആ ബ്രെയിനിൽ കിട്ടുന്ന, റിസീവ് ചെയ്യുന്ന മെസ്സേജിനെ ഇന്റലക്ച്വലി, ഇന്റലക്ച്വലി എന്ന് വെച്ചാൽ അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അയാൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചിലപ്പം പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഫിയർ ആവാം, ആങ്കർ ആവാം, എന്തെങ്കിലും ഒരു ഇമോഷനലി അത് പ്രകടിപ്പിക്കാം. അതിനുശേഷം അത് തക്കതായ ആ ഒരു ആക്ഷൻ, അതാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത്. ആ ഒരു ആക്ഷൻ എടുക്കുന്നതിനാണ് വൊളീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മൂന്ന് സ്റ്റേജിൽ കൂടി, അത് എടുക്കുന്ന ടൈമിൽ കൂടി നമ്മൾ പാസ് ചെയ്തിട്ടാണ് അവസാനം ബ്രേക്ക് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത്. സോ അതിനെടുക്കുന്ന ടൈം ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് കോൾഡ് പെർസെപ്ഷൻ ടൈം. പെർസെപ്ഷൻ ടൈം ആണ് നമ്മൾ ആ ഒരു നെസസിറ്റി റിയലൈസ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് പെർസെപ്ഷൻ ടൈം ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. Which alternative road is provided to divert the traffic to avoid obstruction? Obstruction avoid ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് റൂട്ട് ഏതാണെന്നാണ് ചോദ്യം. ലൂപ്പ്, റിങ്, ട്രങ്ക്, ബൈപ്പാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുന്നില്ല. അതിനകത്ത് ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റിലേക്ക് വന്ന ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റോഡ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ലൈക്ക് ഒന്നെങ്കിൽ ആക്സിഡന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണികളോ വല്ല നടക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാത്ത് തരും. ആ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റോഡ്. ഓക്കെ, ലൂപ്പ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഊടുവഴി അല്ലെങ്കിൽ മറ്റൊരു വഴി, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു പാത നമുക്ക് തരും ഈ ഒബ്സ്ട്രക്ഷൻ വരുന്ന സമയത്ത് പോകാൻ വേണ്ടി. സോ അതിനെ വിളിക്കുന്ന പേരാണ് ലൂപ്പ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ടേംസ് എല്ലാം ഞാൻ ഡിഫൈൻ ചെയ്തതാണ്. ഫസ്റ്റ് ബൈപ്പാസ് എന്ന് പറയുന്നത് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനെ അറൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു റോഡിനെയാണ് ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ. റിംഗ് റോഡ് എന്ന് പറയുന്നത് സാധാരണ അർബൻ ഏരിയാസില് നമ്മൾ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്സിന് അലൗ ചെയ്യാൻ വേണ്ടി സർക്കംഫറൻഷ്യൽ ആയിട്ട് കൊടുക്കുന്ന റോഡാണ് എന്താ റിംഗ് റോഡ് എന്ന് പറയുന്നത്. ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെയിൻ റോഡ് ഫോമിംഗ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹൈവേ സിസ്റ്റം ഓഫ് എ കൺട്രി ആണ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ലൂപ്പ് റോഡ് ആണ്. ആൻസർ ഓപ്ഷൻ എ. വട്ട് ഈസ് മാർക്ക്ഡ് ആസ് എക്സ്? എക്സ് ഇതിനകത്ത് എന്തായിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ റോഡ് ക്രോസ് സെക്ഷൻ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അതിനകത്ത് ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം ആക്ച്വലി ആ ഫിഗർ നമുക്കൊന്ന് എടുക്കാം. ഈ ഫിഗറിനകത്ത് കാണിച്ചിരിക്കുന്ന ശരിക്കും ഓപ്ഷൻ അല്ലെങ്കിൽ ആ ബി, സോറി, സി ആണ് കാണിച്ചിരിക്കുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്? ക്യാരേജ് വേ ആണ് അല്ലെ. ആ സിയുടെ പോർഷൻ അല്ലെ ഇവിടെ എക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇവിടം തൊട്ട് ഈ ഒരു പോർഷൻ തൊട്ട് ഈ ഒരു പോർഷൻ വരെ ഉള്ളതിനെ ക്യാരേജ് വേ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ് ക്യാരേജ് വേ എന്ന് പറയുന്നത്? സോ ആൻസർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഡി വരും, ക്യാരേജ് വേ. എന്താണ് ക്യാരേജ് വേ എന്ന് പറഞ്ഞാൽ വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി മാത്രം അലോ ചെയ്തിട്ടുള്ള ആ ഒരു റോഡിന്റെ പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാരേജ് വേ എന്ന് പറയുന്നത്. സോ ബാക്കിയുള്ള പാർട്സും പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം. സോ അതിനകത്ത് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത് ടോട്ടൽ ലാൻഡ് വിഡ്ത് ആണ്. ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം പ്രോപ്പർലി ഫൈനൽ ആയിട്ടുള്ള ഒരു പൊസിഷനെ നമ്മൾ പറയുന്നതാണ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ. റോഡ് വേ എന്ന് പറഞ്ഞാൽ ക്യാരേജ് വേയും അപ്പുറവും ഇപ്പുറമുള്ള ഷോൾഡറും കൂടി പ്ലസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോഡ് വേ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ വിഡ്ത് ഓഫ് ഷോൾഡർ ഇൻ റോഡ്സ്? റോഡിലെ ഷോൾഡറിന്റെ വിഡ്ത് എത്രയാണെന്നാണ് ചോദ്യം. നേരത്തെ സ്ലൈഡ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഷോൾഡർ എന്താണ്? നമ്മൾ ക്യാരേജ് വേയുടെ അപ്പുറവും ഇപ്പുറവും ആയിട്ട് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഓഫ് റോഡിന് വേണ്ടി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള ലെയിൻ ആണ് ഈ ഷോൾഡർ എന്ന് പറയുന്നത്. അതിന്റെ വിഡ്ത് എന്ന് പറഞ്ഞാൽ 1.252 meters ആണ്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി വരും, 1.252 meters. ആൻസർ ഓപ്ഷൻ ബി.
Next question, the portion of a road constructed for vehicular traffic. നേരത്തെ ഞാൻ സ്ലൈഡിൽ പറഞ്ഞതേ ഉള്ളൂ, vehicular traffic ന് വേണ്ടി നമ്മൾ എടുക്കുന്ന റോഡിന്റെ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിഗറിനകത്ത് കാണിക്കാം. ഇതിനകത്ത് ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗത്തെയാണ് കാരേജ് വേ എന്ന് പറയുന്ന സി. കാരേജ് വേ ആണ് ആൻസർ എന്ന് പറയുന്നത്. കാരേജ് വേ ആണ് നമ്മൾ സാധാരണ വെഹിക്കുലർ ട്രാഫിക്കിന് വേണ്ടി റോഡിന്റെ പോർഷൻ നമ്മൾ എടുത്തിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഇസ് കാരേജ് വേ. സോ ഇത്രയാണ് ഇന്നത്തെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു.